പന്ത്രണ്ട് അപ്പസ്തോലന്മാര് വിദ്യാഭ്യാസം ഇല്ലാതിരുന്നവര്, എല്ലാ കുറ്റം കുറവുകളും ഉണ്ടായിരുന്നവര്, യേശു മരിച്ചുയർത്ത് സ്വർഗാരോഹണം ചെയ്ത് പോയപ്പോൾ അവരോട് പറഞ്ഞു, ഇനി നിങ്ങൾ ഒരു പണിക്കും പോകാതെ അവിടെയും ഇവിടെയും അലയാതെ പരിശുദ്ധാത്മാവിൻ്റെ എഴുന്നള്ളി വരവിന് വേണ്ടി കാത്തിരിക്കണം. ഇത് ജെറൂസലേം പട്ടണമാണ്, ഇത് പ്രവാചകന്മാരെ കൊന്നിട്ടുള്ള നഗരമാണ്, ദൈവപുത്രനായ യേശുവിനെയും കുരിശത്തൂങ്ങിയ പട്ടണമാണ്. എങ്കിലും നിങ്ങൾ ഈ പട്ടണം വിട്ടു പോകരുത്, ഈ സഹനസ്ഥലം വിട്ടു പോകരുത്. ഇവിടെ തന്നെയാണ്, സഹനസ്ഥലത്ത് തന്നെയാണ് മഹത്വം വരാൻ പോകുന്നത്, ദൈവമഹത്വം ഇറങ്ങി വരാൻ പോകുന്നത്. പരിശുദ്ധാത്മാവ് ഇവിടെ വച്ച് നിങ്ങളുടെ ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തും. അതുകൊണ്ട് നിങ്ങൾ ജെറുസലേമിൽ തന്നെ വസിക്കണം. എന്നിൽ നിന്ന് കേട്ട പിതാവിൻ്റെ വാഗ്ദാനം നിങ്ങൾ കാത്തിരിക്കണം. യോഹന്നാൻ വെള്ളം കൊണ്ട് നിങ്ങളെ സ്നാനപ്പെടുത്തി, നിങ്ങളാകട്ടെ ഏറെ താമസിയാതെ പരിശുദ്ധാത്മാവിൽ സ്നാനപ്പെടും, പരിശുദ്ധാത്മാവിൽ പരിപൂരിതരാകും. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ജെറുസലേമിലും യൂദയായാലും സമറിയായാലും ലോകത്തിൻ്റെ അതിർത്തികൾ വരെ നിങ്ങൾ എനിക്ക് സാക്ഷികളാകും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. എന്തിനാണ് ദൈവം നമുക്ക് വേണ്ടി ചെറുതും വലുതുമായ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നത്? അവസരം കിട്ടുമ്പോഴെല്ലാം, പരിശുദ്ധാത്മാവ് പ്രേരിപ്പിക്കുമ്പോഴെല്ലാം, ഓർമ്മിപ്പിക്കുമ്പോഴെല്ലാം നമുക്ക് കിട്ടിയ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും മറ്റുള്ളവരോട് പങ്കുവയ്ക്കണം. പരിശുദ്ധാത്മാവിനോട് ആലോചന ചോദിച്ചിട്ട് അപ്പോൾ അവർക്കും അതേ കൃപകൾ ലഭിക്കാൻ ഒരുക്കമുണ്ടാകും. നിങ്ങൾക്ക് ഏതെല്ലാം തകർച്ചകളുണ്ടോ? കുടുംബത്തിലെ മദ്യപാന തകർച്ചയാവാം, കുടുംബത്തിലെ സാമ്പത്തിക തകർച്ചയാകാം. ഏതെല്ലാം തകർച്ചയുണ്ടോ? നമ്മുടെ പാപം വെറുത്തുപേക്ഷിച്ച്, ക്ഷമിക്കാനുള്ളവരോട് ക്ഷമിച്ച്, നമ്മുടെ തകർച്ചകളെ പ്രതി ദൈവത്തെ സ്തുതിക്കാൻ പരിശീലിക്കണം. ദൈവം തിന്മയിൽ നിന്ന് പുതിയ നന്മ കൊണ്ടുവരും. രാത്രിക്ക് ശേഷം പകൽ കൊണ്ടുവരുന്നത് പോലെ, ദുഃഖവെള്ളിക്ക് ശേഷം ഉയർപ്പ് ഞായർ കൊണ്ടുവരുന്നത് പോലെ, തകർച്ചകളെ പ്രതി സ്തുതിക്കുമ്പോൾ, എല്ലാവരോടും പൂർണ്ണമായി ക്ഷമിച്ച് സ്തുതിക്കുമ്പോൾ, സ്തുതിച്ച് ഇതുപോലെ തകർച്ചയുള്ള അനേകായിരങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുമ്പോൾ, മധ്യസ്ഥം വഹിച്ച് സ്തുതിക്കുമ്പോൾ, ഇതാ നമ്മുടെ മേൽ പരിശുദ്ധാത്മാവിൻ്റെ ആനന്ദശക്തി വരും. അനേകായിരങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവ് വരും. നമുക്ക് ചുറ്റുമുള്ള അനേകായിരങ്ങൾ അനുഗ്രഹിക്കപ്പെടും. മധ്യസ്ഥ പ്രാർത്ഥനാ വരം. നമ്മുടെ ഏത് ബലഹീനതയുണ്ടെങ്കിലും അവയെ പ്രതി സ്തുതിച്ച് അനേകായിരങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുക. ചില ആൾക്കാർ വന്ന് പറയും, എനിക്ക് വിശുദ്ധ ജീവിതം നയിക്കാൻ ആഗ്രഹമുണ്ട്, സ്വയം ഭോഗം നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. ഞാൻ അവരോട് ചോദിക്കാറുണ്ട്, സ്വയം ഭോഗം ശരീരത്തിലെ പ്രവൃത്തി എന്ന നിലയിലാണോ പശ്ചാത്തപിക്കുന്നത്? എങ്കിൽ നീ വീണ്ടും ആ പാപം ചെയ്യും. സാത്താൻ മ്ലേച്ച ചിന്ത നിന്റെ മനസ്സിൽ കുത്തിവെച്ച് അത് വീണ്ടും കൊണ്ടുവന്ന്, നീ തള്ളിക്കളഞ്ഞാൽ അത് വീണ്ടും കൊണ്ടുവന്ന് നിന്നെ പീഡിപ്പിച്ച ശേഷമാണ് നീ സ്വയം ഭോഗത്തിൻ്റെ പ്രവൃത്തി ചെയ്യുന്നത്. അങ്ങനെയല്ലേ? അത് ശരിയാ, ഞാനത് ആഗ്രഹിക്കുന്നില്ല, എനിക്കതിനോട് അറപ്പാ. അപ്പോൾ പിന്നെ എന്തുകൊണ്ട് ചെയ്യുന്നു എന്ന് എനിക്കറിയാനും പാടില്ല. എല്ലാ പാപത്തിൻ്റെയും ഉത്ഭവം സാത്താൻ നമ്മുടെ മനസ്സിൽ കുത്തിവെക്കുന്ന ദുഷ്പ്രേരണയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഏത് ദുഷ്പ്രേരണ വന്നാലും കുറച്ചു നേരം ഒന്ന് സ്തുതിക്കണം. എന്നിട്ട് ഇതുപോലെയുള്ള ബലഹീനതയുള്ള ആയിരങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുക. കരുണയായിരിക്കണമേ, പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണമേ, അവരെ ദൈവ മക്കളാക്കണമേ, അവർക്ക് പാപക്ഷമ നൽകണമേ, അവരെ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറച്ച് പ്രേക്ഷിതരാക്കണമേ. യേശുവെ സ്തോത്രം, യേശുവെ നന്ദി. നമ്മൾ പറയുന്ന കേൾക്കുമ്പോൾ സാത്താന് മനസ്സിലാകും, ഇവിടെ നിന്ന് പോയാലേ രക്ഷയുള്ളൂ. ദുഷ്പ്രേരണ കൊടുത്താൽ ആ വ്യക്തികൾ വീണ്ടും വീണ്ടും സ്തുതിച്ച് അനേകായിരങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിച്ച് അനേകായിരങ്ങൾക്ക് വിടുതൽ മോചനം വാങ്ങിച്ചു കൊടുക്കും. അനേകായിരങ്ങൾ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയും. അതിനാൽ ഈ വ്യക്തിയിൽ നിന്നും കുടുംബത്തിൽ നിന്നും ഞാൻ വിട്ടുമാറിയേക്കാം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. മദ്യപാന തകർച്ചയുണ്ടെങ്കിൽ അത് ആ സഹനത്തെയോർത്ത് സ്തുതിച്ച് അനേകായിരം മദ്യപാനികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. കുടുംബ വഴക്ക്, കോടതി വഴക്ക്, കേസുകൾ
അതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുന്നെങ്കിൽ സ്തുതിക്കുകയാണ്. എന്നിട്ട് അനേകായിരം ജഡ്ജിമാരെയും വക്കീലന്മാരെയും കേസ് നടത്തുന്നവരുടെ മേൽ കരുണയായിരിക്കണമേ, സൗജന്യ പാപമോചനം, പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണമേ. യേശുവെ സ്തോത്രം, യേശുവെ നന്ദി എന്ന് നമുക്ക് കേൾക്കത്തക്ക രീതിയിൽ ഉറക്കെ പറയണം. എന്താണെന്നറിയാവോ, മനസ്സിലിരിക്കുന്നത് ചെകുത്താൻ അറിയാൻ പാടില്ല. മാലാഖായ്ക്കും അറിയത്തില്ല, ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ. വാ കൊണ്ട് പുറത്തോട്ട് പറയുമ്പോൾ അവന് മനസ്സിലാകും ഇനി രക്ഷയില്ല. ഇവർ യേശുവെ സ്തോത്രം പറഞ്ഞു കഴിഞ്ഞു, അവർ പറഞ്ഞ പോലെ തന്നെ സംഭവിക്കും, സ്ഥലം വിട്ടേക്കാം. എന്തു പ്രാർത്ഥിച്ചാലും വിശ്വസിച്ചുകൊണ്ട് സ്തോത്രം ചെയ്യണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ.